നമസ്കാരം നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്നുണ്ട് ഇന്നും ചോദ്യം ചെയ്യലിനായി രാഹുൽ ഗാന്ധിയെ വിളിപ്പിച്ചിട്ടുണ്ട് നമ്മളെല്ലാം സംശയിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് രാഹുൽ ഗാന്ധി എന്തിനാണ് ചോദ്യം ചെയ്യലിനായി ഹാജരാകുമ്പോൾ ഇ ഡി ഓഫീസിന് മുന്നിൽ ഹാജരാകുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കൂടെ കൊണ്ടുപോകുന്നത് സാധാരണ ജനക്കൂട്ടമല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കൊപ്പം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എം പിമാർ ലോക്സഭാ എം പിമാരുണ്ട് രാജ്യസഭ എം പിമാരുണ്ട് എ ഐ സി സി സെക്രട്ടറിമാരുണ്ട് ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിലുള്ള പല തലങ്ങളിലുള്ള ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിമാർ ഇവരെയെല്ലാം ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിനായി ഇ ഡിയുടെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും ഇത് ആരുടെ ബുദ്ധിയാണ് എന്നറിയില്ല എന്തായാലും രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആളെ കൂട്ടുന്നത് ഇ ഡിയുടെ മുന്നിൽ ഇ ഡി ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ആളെ കൂട്ടിയുള്ള പ്രതിഷേധ പ്രകടനം അകത്ത് ചോദ്യം ചെയ്യൽ ഇതൊക്കെ എന്തിനാണ് എന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ടാകാം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് അതായത് ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ആ ചോദ്യം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയമായ വിരോധമാണ് അല്ലെങ്കിൽ വിരോധം തീർക്കലാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ വിരോധം തീർക്കലാണ് വേട്ടയാടലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു ഇരവാദം ഇരവാദമുന്നയിക്കാനായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടിപ്പോകുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ കേസിനുള്ളിൽ ചില ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അതായത് രാഹുൽ ഗാന്ധിയെ ആദ്യ ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിലായിരുന്നു അദ്ദേഹം വിദേശത്തായിരുന്നു രണ്ടാമത്തെ തവണ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകുമ്പോഴാണ് അദ്ദേഹം ഹാജരാകുന്നത് ഈ കേസിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ കിട്ടിയ നിയമോപദേശം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം എന്നത് സംഗതി ഗുരുതരമാണ് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സോണിയ ഗാന്ധി ഇതുവരെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത് ആദ്യം അവർ കോവിഡ് പോസിറ്റീവ് ആകുന്നു രണ്ടാമത് നോട്ടീസ് ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോൾ വീണ്ടും കോവിഡ് ആനന്തര പ്രശ്നങ്ങളാൽ വീണ്ടും അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല പക്ഷേ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല താൻ ഓക്കെയാണ് എന്നാണ് അവർ മാധ്യമങ്ങളോട് അല്പം മുമ്പ് പോലും സംസാരിച്ചത് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാതിരിക്കാനുള്ള മനഃപൂർവ്വമായുള്ള തന്ത്രമാണോ ഇത് എന്ന് സംശയിക്കേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധിയെ ആദ്യ ദിവസം തന്നെ ചോദ്യം ചെയ്ത് വിട്ടയക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ടാമത്തെ ദിവസവും ഇത് മൂന്നാമത്തെ ദിവസവും ചോദ്യം ചെയ്യൽ തുടരുന്നു ആദ്യ ദിവസം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വീണ്ടും ഇ ഡിക്ക് ചില ക്ലാരിഫിക്കേഷൻസ് വേണ്ടി വരുന്നു അതിനായി വീണ്ടും രണ്ടാമതായി വിളിക്കുന്നു മൂന്നാമത്തെ ദിവസവും ഇതാ രാഹുൽ ഗാന്ധിയെ വിളിപ്പിക്കുമ്പോൾ തീർച്ചയായും ഡൽഹിയിലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാക്കുന്നത് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് തന്നെയാണ് പക്ഷേ ഈ കേസിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കാനോ നിയമത്തിൻ്റെ വഴിക്ക് മറ്റ് പ്രതിരോധങ്ങൾ തേടാനോ ഇതുവരെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസും തയ്യാറായിട്ടില്ല കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഇനി മുൻകൂർ ജാമ്യത്തിന് പോയിട്ട് കാര്യമില്ല കാരണം കേസ് അത്രത്തോളം മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നാണ് രാ ഈ സോണിയാഗാന്ധി ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നിടത്തോളം രാഹുൽ ഗാന്ധിയെ അറസ്റ്റിൽ നിന്ന് തടുക്കാമെന്നാണ് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ നിയമവിദഗ്ധർ കണക്ക് കൂടുതൽ ൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചോദ്യം ചെയ്യൽ രണ്ടാമതും മൂന്നാമത്തെയും ദിവസത്തേക്ക് നീളുമ്പോൾ തീർച്ചയായും അറസ്റ്റിനെ കോൺഗ്രസ് ഭയക്കുന്നുണ്ട് ഇന്ന് ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിഭാഗം വിലയിരുത്തുന്നുണ്ട് പക്ഷേ സോണിയാഗാന്ധി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തിടത്തോളം കാലം ഇഡിക്ക് ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് അതുവരെ നീണ്ടേക്കാം എന്നാണ് എന്ന് മറ്റൊരു വാദവുമുണ്ട് എന്തായാലും കോൺഗ്രസ് ഇ ഡി ഓഫീസിന് മുന്നിൽ ആളെ കൂട്ടുന്നത് ഒരുതരം ഇരവാദം ഉന്നയിക്കാനാണ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇ ഡി ഓഫീസിലേക്ക് ആദ്യത്തെ ദിവസം രാഹുൽ ഗാന്ധി നടന്നു പോകുന്നു രണ്ടാമത്തെ ദിവസം കാറിൽ പോകുന്നു പക്ഷേ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കമുള്ള വലിയ നേതാക്കൾ നേതൃത്വം നൽകുന്ന ഒരു റാലി ഡൽഹിയിൽ നടക്കുന്നു പലപ്പോഴും നിരോധനാജ്ഞ ലംഘിച്ച് ചെറിയ ചെറിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു പോലീസ് ഈ എം പിമാരടക്കമുള്ളവരെ നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഡൽഹിയിൽ സംജാതമാകുന്നു ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയമായി മുതലെടുത്തേക്കും എന്ന് ബി ജെ പി ഒരുപക്ഷെ ഭയപ്പെടുമായിരിക്കും അങ്ങനെ അറസ്റ്റിലേക്ക് പോകാതെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ വിട്ടയക്കുമായിരിക്കും എന്നൊരു തന്ത്രമായിരിക്കാം ഇങ്ങനെ രാഹുൽ ഗാന്ധി പായിറ്റുന്നു

രാഷ്ട്രീയമായി മുതലെടുത്താൽ ബി ജെ പിക്ക് ക്ഷീണമാകുമോ എന്ന് കരുതി ബി ജെ പി ഇതിൽ നിന്ന് പിൻവാങ്ങിയേക്കാം എന്നൊരു തന്ത്രമായിരിക്കാം കോൺഗ്രസ് സ്വീകരിക്കുന്നത് പക്ഷേ ഈ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന മട്ടാണ് എന്തുമാത്രം രാഷ്ട്രീയമായി പ്രശ്നമുണ്ടായാലും കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഭയക്കേണ്ട യാതൊരു ആവശ്യവും ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ടുതന്നെ രാഹുൽ ഗാന്ധിയെ പൊക്കിയെടുത്ത് അകത്തിടാൻ യാതൊരു പ്രശ്നവും ഇന്ന് ി ജെ പിയുടെയോ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ മുന്നിലില്ല പക്ഷേ ഈ കേസിന്റെ വിശദാംശങ്ങൾ കേസിന്റെ മെറിറ്റ് നിയമം നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നതാണ് ബി ജെ പിയുടെ നിലപാട് എന്നറിയുന്നു അറസ്റ്റ് അനിവാര്യമാണ് എങ്കിൽ ഇങ്ങനെ ആളെ കൂട്ടിയിട്ടോ സോണിയാഗാന്ധിയെ ഹാജരാകുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടോ ഒരു കാര്യവുമില്ല എന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ വിദഗ്ദ്ധന്മാർ പറയുന്നത് കാരണം ഇ ഈ കേസിൽ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഉൾക്കൊള്ളുന്ന ഒരു കേസാണ് തീർച്ചയായും അറസ്റ്റ് അനിവാര്യമാണ് എങ്കിൽ രാഹുൽ ഗാന്ധിയെ എന്നല്ല ഏത് യുവരാജാവിനെയും അറസ്റ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഭരണകൂടമാണ് ഇന്ന് ദില്ലി ഭരിക്കുന്നത് എന്ന് കോൺഗ്രസ് ഓർത്താൽ നന്ന് വെബ്ഡെസ്ക് തീ ന്യൂസ്